ആലയത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. യാത്രയിൽ യേശു ഇടപെട്ടാൽ ആ യാത്ര വിജയത്തിന്റെ യാത്രയാകും. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട, ഇന്ന് രാത്രി രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. 100 കണക്കിന് കുടുംബങ്ങൾക്ക് കഴിഞ്ഞ മീറ്റിംഗ് വിടുതലായിരുന്നു. ഈ ശുശ്രൂഷയിലും നിങ്ങൾക്കും ഒരു വിടുതലായിരിക്കും. പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാം മറക്കണം. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നിങ്ങളുടെ രോഗം നോക്കിയിട്ട് നേരത്തെയൊക്കെ എല്ലാത്തിനും ഒരു MBBS ഡോക്ടറെ ഉള്ളായിരുന്നു. ഇപ്പം അങ്ങനല്ല, എല്ലാം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നാൽ 2 നില ഡോക്ടർമാരുടെ ബോർഡാണ്. പ്രൈസ് ഓൾ. കിഡ്നിക്കൊരു സെഷൻ, ഹാർട്ടിനൊരു സെഷൻ, സ്കിന്നിനൊരു സെഷൻ, കണ്ണിനൊരു സെഷൻ, പിന്നെ കണ്ണിനകത്ത് വേറെ സെഷൻ, പല്ലിനൊരു സെഷൻ, ഇങ്ങനെ ഓരോരോ സെക്ഷൻസാണ്. ആമേ. തലവേദന ഉള്ളവൻ അവിടെ പോയിരുന്നോണം, കണ്ണിനുവേദന അവിടെ ഇരുന്നോണം, ചെവിക്കുവേനുള്ള അവിടെ ഇരുന്നോണം, പല്ലുവേദനുള്ള അവിടെ ഇരുന്നോണം. ഇവിടുത്തെ പ്രത്യേകത എല്ലാ രോഗമുള്ളവരും ഒന്നിച്ചിരിക്കാം. ഒരു രോഗിക്കും ഓരോന്നിനും ട്രീറ്റ്മെൻ്റ് ഇല്ല, എല്ലാത്തിനും കൂടെ ഒറ്റ ട്രീറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ അവിടെ പണ്ടൊരു വൈദ്യനുണ്ടായിരുന്നു, ആര് ചെന്നാലും ഒരു ഉപ്പി ചുമന്ന മരുന്ന് കൊടുക്കും. പനിക്കും ചുമന്ന വരുന്ന, വല തലവേദനയ്ക്കും ചുമന്ന വരുന്ന, വയറുവേദനയ്ക്കും ചുമന്ന വരുന്ന. അപ്പോൾ വൈദ്യൻ എന്താടാ ചുമന്ന മരുന്നിനകത്ത്? ചുമന്ന മരുന്ന എല്ലാത്തിനും മരുന്ന്. സ്വന്തം നമുക്കും ചുമന്ന മരുന്ന എല്ലാത്തിനും മരുന്ന്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവിൻ്റെ അടുക്കൽ വന്നുള്ള പ്രത്യേകത ഒരു വിഷയത്തിനല്ല, ഒരു പിടി വിഷയത്തിന് പരിഹാരമാണ്. ഇത് പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു മീറ്റിങ്ങാണ്. അതുകൊണ്ട് കർത്താവ് വലിയവ ചെയ്യും. അതിൻ്റെ ഒഴുക്ക് നിങ്ങൾ ദൈവാത്മാവിൽ കണ്ടു തുടങ്ങണം. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരു വാക്യത്തോടെ ചിന്ത തുടങ്ങാം. യോഹന്നാൻ്റെ സുവിശേഷം 11:40 ജോൺ ചാപ്റ്റർ 11:14 സുപരിചിതമായ വാക്യമാണ്. വായിച്ചാട്ടെ. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു ഒരു സ്ത്രീയോട് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈയെടുത്ത് പറഞ്ഞ്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാമെന്ന്. യോഗത്തിന് വന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണാമെന്നല്ല, TV പ്രോഗ്രാം കണ്ടാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്നല്ല, സ്നാനപ്പെട്ടാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്നല്ല, ബൈബിൾ എടുത്താൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്നല്ല, കൈയടിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്നല്ല, പ്രാർത്ഥിച്ചാൽ ദൈവമഹത്വം കാണാമെന്നല്ല, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ സന്ദേശം തുടങ്ങുക. നീ കൊണ്ടുവന്ന വിഷയത്തിൽ ഇന്ന് അതിർവരമ്പുകളെ ഭേദിച്ച് ഒരു വിശ്വാസം നീ ഏറ്റെടുത്താൽ വചനം പറയുക, ആ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവാ. എത്ര പേർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിക്കാം, ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും. ഹല്ലേലൂയ. ഞാൻ വിഷനെ കണ്ടോണ്ടായി മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ കരുത്. ചലിക്കാത്ത പലതും ഇന്ന് ചലിക്കുന്ന ദിവസമാണ്. അനക്കം വെക്കാതെ കിടന്ന പലതും ഇന്ന് അനങ്ങുന്ന ദിവസമാണ്. കാരണം വ്യക്തികളല്ല ഇവിടെ ചലിക്കുന്നത്, പരിശുദ്ധാത്മാവത്രേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന സത്യത്തിനെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു സത്യം പറയാം, ദൈവം ഏത് പഴകിയ കേസിനകത്തും തൻ്റെ മഹത്വം ഇറക്കും. നീ എഴുതി തള്ളിയ സബ്ജക്റ്റ്
കർത്താവ് തൃക്കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ പോവാ. എന്തിനാ? ദൈവത്തിന് നിർബന്ധമുണ്ട് തൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചിന്തകൾ മാറുന്ന ഒരു സെക്ഷൻ ആയിരിക്കും പ്രൈസ് ദി ഫസ്റ്റ് സെക്ഷൻ. നമ്മുടെ എല്ലാ ചിന്തകളും ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ ചിന്തകൾ മാറുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഒത്തിരി ചിന്തകളുണ്ട്. എന്തായിരിക്കും യോഗം? ഒരു പ്രസംഗമാണോ അതോ രോഗി സൗഖ്യമാവുകയാണോ ഭൂതം വിട്ടുപോവുകയാണോ? ഇതൊന്നും നടക്കാമെന്ന് എല്ലാം നടക്കും. അമേൻ. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്താ വിഷയം. ഈ വാക്യത്തെ നമ്മളൊന്ന് അടർത്തിയെടുത്ത് പ്രൈസ് ഗോഡ്, ഇതിനകത്തുനിന്നൊരു ദൂത് വെളിപ്പെടുത്താൻ പോവാ. ഹല്ലേലൂയ. ഇവിടെ യേശു ക്രിസ്തു ഒരു വിഷയത്തെ നോക്കിക്കൊണ്ട്, യേശു ക്രിസ്തു പ്രപഞ്ചത്തിൽ ആരും ഇടപെടാത്തൊരു വിഷയത്തിൽ യേശു ഇടപെടാൻ പോവാ. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ആരും ഇടപെടാത്ത വിഷയത്തിൽ എൻ്റെ കർത്താവ് ഇടപെടും. നിന്റെ വിഷയം നിന്റെ രക്തബന്ധങ്ങളോട് പറഞ്ഞിട്ട് അവരിടപെട്ടിട്ടില്ല. ഡോക്ടറോട് പറഞ്ഞു അവരിടപെട്ടില്ല. സയൻസിന് മെഡിക്കൽ സയൻസിനോട് പറഞ്ഞു അവരിടപെട്ടില്ല. പക്ഷെ കർത്താവ്, ആരും ഇടപെടാത്ത വിഷയം ഇന്ന് കർത്താവ് ഇടപെടും. ഹല്ലേലൂയ. മനുഷ്യൻ ഇടപെടുന്ന പോലല്ല ദൈവം ഒരു കാര്യം ഇടപെട്ടാൽ. നീ വിശ്വസിക്കണം, ഇന്നും നീ ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവുക. ഇവിടെ ആരും ഇടപെടാത്തൊരു വിഷയത്തിൽ യേശു ഇടപെടുക. നിങ്ങൾ ഇന്ന് മനസ്സിൽ മനസ്സുകൊണ്ട് വിശ്വസിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ കിടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് കർത്താവ് ആഴത്തിൽ ഇറങ്ങി ഇടപെടാൻ പോവുക. നടക്കത്തില്ലെന്ന് പറഞ്ഞത് ചലിക്കാൻ പോകയാ, സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞത് നടക്കാൻ പോകയാ, ഒരിക്കലും വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞത് വെളിപ്പെടാൻ പോവുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്റർ അപ്പുറത്തുള്ള നിന്റെ വീടിനകത്തും യേശുവിൻ്റെ കൈ ചലിക്കും. ഇന്ന് മഹത്വം ഇറങ്ങുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങാൻ പോവുക. നിന്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുക. അപ്പം ഇതെല്ലാം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒന്നുറക്കെ പറഞ്ഞ് വിശ്വസിക്കണം. അപ്പം ജനത്തിനുള്ള ഒരു കടമയാണ് വിശ്വസിക്കണം. അപ്പം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആർ യു റെഡി? നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ഒരു സത്യം, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ബാക്കി കാര്യം നിങ്ങളുടെയല്ല, ബാക്കി കാര്യം കർത്താവിൻ്റെയാണ്. ആമേ. പക്ഷെ ഒരു കാര്യം, എത്ര യോഗത്തിന് വന്നാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും യേശു ചില പട്ടണങ്ങളിൽ പോയിട്ട് അവിടെ വീര്യപ്രവർത്തി ഒന്നും നടക്കാഞ്ഞില്ല, യേശുവിന് ശക്തിയില്ല എന്നല്ല. ആമേൻ. ആ ജനത്തിന് വിശ്വാസമില്ലായികയാൽ എപ്പോഴും ഓർക്കണം, നിന്റെ ലൈഫിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ നിന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആമേൻ. അപ്പൊ ചോദിക്കൂ, എൻ്റെ പൊന്നു ബ്രദറെ, വിശ്വാസമില്ല ഞാനോ ഞങ്ങൾ ഈ യോഗത്തിൽ വന്നത്? വിശ്വാസമില്ല ഞാനോ ഞങ്ങൾ ഈ ടിവിയുടെ മുമ്പിൽ വന്നത്? അല്ല. നിങ്ങൾ വന്നതൊരു വലിയ അത്ഭുതമല്ല. നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ പ്രതിസന്ധി കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അതല്ല ചോദ്യം. നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ജയിക്കാൻ എൻ്റെ കർത്താവിൻ്റെ കൈ ഇറങ്ങും എന്നൊരു വിശ്വാസം. ആമേൻ. ഒരു ഫെയ്ത്ത്, ഒരു സ്ട്രോങ് ഫെയ്ത്ത് നിങ്ങളുടെ അകത്തുണ്ടാകണം. ആമേൻ. ഇവിടെ വചനം പറയുന്നുണ്ട്, യേശു പറയാ, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മഹത്വം കാണാൻ കഴിയും. ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ മെസ്സേജ് പൂർത്തിയാകുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങും. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങും. അത് നീ വിശ്വസിക്കാൻ തയ്യാറായിക്കേ. ശൂടാമാന ഹദ, അടഞ്ഞതെല്ലാം തുറന്നു വരാൻ പോകയാ. പിശാജ് പൂട്ടിയിട്ടതെല്ലാം ദൈവം തുറക്കാൻ പോവാ. ഓ ജീസസ്, നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് ലോകം പറഞ്ഞു അത് മുടിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ യേശു പറയാ, അല്ല, യേശുവിൻ്റെ കൈ ഇറങ്ങി അതിനെ തുറന്നുകൊണ്ട് വരാൻ പോകയാ. അപ്പം ഞാൻ വളരെ ലളിതമായ ഭാഷയിലൂടെ ഇതൂത് കൊണ്ടുപോവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിര് കടന്ന് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്രായി ലേഖനം 11:1 മൂലവാക്യം വായിക്കേണ്ട. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ, ഇപ്പം കാണാനില്ല പക്ഷെ അത് നിശ്ചയിക്കുക. ആമേൻ. നല്ല മലയാള ഭാഷയെ പറഞ്ഞാൽ ഇവിടെ രണ്ട് തൂക്കിലേറ്റ് കിടപ്പുണ്ട്. നിങ്ങളെല്ലാം കണ്ടോ തൂക്കിലേറ്റ്? ബ്രദറെ, ഞാനിവിടെ വന്നപ്പോൾ രണ്ട് തൂക്കിലേറ്റ് കണ്ടു. അത് വിശ്വാസമല്ല. ഓൾറെഡി അതിവിടെ ഉണ്ട്. ഈ രണ്ട് ലൈറ്റിനിടയ്ക്ക് മൂന്നാമതൊരു റെഡ് കളറുള്ള ഒരു തൂക്കിലൈറ്റിലൂടെ കിടക്കുന്ന കാണാൻ നിന്റെ കണ്ണിന് ശക്തിയുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വാസം.
ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുക. ഒരാമീൻ പറയാമോ? ഒരാമീൻ പറയാമോ? അറ്റ് പ്രസന്റിൽ അതില്ല, പ്രൈസ് ഗോഡ്, പക്ഷേ അതുണ്ടെന്ന് കാണണം. ഒരാമീൻ പറയാമോ? ഒന്ന് കൈകൊടുത്ത് പറഞ്ഞു, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണാൻ പറ. ചുമ്മാ ഒരു കാര്യം പറയാം, ഭയങ്കര വയറുവേദന, എൻ്റെ പൊന്നു ബ്രദറെ വയറിനകത്ത് ഏതാണ്ട് മുഴയുണ്ട്, അതില്ലെന്ന് കാണണം. ഒരാമീൻ വരുന്നില്ലല്ലോ. വീടില്ല, മനോഹരമായൊരു വീട് കാണാം, ആ വീട് എനിക്കുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എനിക്ക് സഞ്ചരിക്കാൻ രാമീ ബസ് കയറാൻ വയ്യ, ഭയങ്കര കാലുവേദന, അതിന് വണ്ടിയില്ല, എനിക്കൊരു വണ്ടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. ആമേൻ. അതിൻ്റെ പേര വിശ്വാസം. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുക. അതുകൊണ്ട് പ്രത്യേകത, ഇല്ലെങ്കിലും ഉള്ള പോലെ ജീവിക്കാം. ആമേൻ. നിങ്ങൾ തയ്യാറാണോ അതിന്? തയ്യാറാണോ അതിന്? നിങ്ങൾ വിശ്വസിച്ചാൽ ഒരു കാര്യം പറയാം, വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങും. നീ വിശ്വാസം ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയാ. ഞാൻ ആദ്യമായിട്ട് ആമി 6-7 വർഷം മുമ്പ് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സുവിശേഷ പ്രവർത്തനത്തിന് പോവുക. ആമീൻ. എൻ്റെ കയ്യിൽ ഇപ്പം ആകെ ഉള്ളത് 10,000 രൂപയാണ്. എത്ര രൂപയാ? 10,000 രൂപ. ഇടുക്കി മുഴുവൻ സുവിശേഷീകരിക്കാനായിട്ട് പോവുക. 10,000 രൂപയുണ്ട്. എൻ്റെ വണ്ടിയുടെ ഗിയറിൻ്റെ അടുക്കലുള്ള ഒരു കുഴിക്കകത്ത് കുറേ 1 രൂപയും 5 രൂപയും കോയിനും ഉണ്ട്. ആമീൻ. ആമീൻ. സ്തോത്രം. ആദ്യമായിട്ട് ഇടുക്കിയിൽ പ്രവർത്തിക്കാൻ പോയി. ശ്രദ്ധിക്കണമേ. സ്തോത്രം. നമ്മൾ ആദ്യം ചെയ്തത് ഈ കോയിൻ വാരി തേയിലക്കാട്ടുകൾ ചുമ്മാ വെറിയുക. അപ്പം ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരാൾ പുറകെ വരുന്നുണ്ട്, പുള്ളി ചോദിച്ചു വട്ടാന്നോന്ന്. അരെ 1 രൂപ 10 എണ്ണം കൊടുത്താൽ 10 രൂപയാവും, 5 രൂപ 10 എണ്ണം കൊടുത്താൽ 50 രൂപയാവും. ആമീൻ. അങ്ങനെ അതിന് നിക്ഷേപം ആക്കേണ്ടതെല്ലാം ചുമ്മാതെ വാരി തേയിലക്കാട്ടിൽ എറിയുക. എറിയുമ്പോഴല്ല ഞങ്ങൾ പറയും, ഇവിടെല്ലാം സഭയുണ്ടാകട്ടെ, ഇവിടെല്ലാം സ്ഥലമുണ്ടാകട്ടെ, ഇവിടെല്ലാം ചർച്ചുണ്ടാകട്ടെ. ആമീൻ. ആമീൻ. വട്ടാന്നോന്ന് ചോദിച്ച പുള്ളി ഇന്നും വട്ടുകയറി നിൽക്കുമ്പോൾ സ്തോത്രം. ആമീൻ. ചില്ലറ എറിഞ്ഞ ഞങ്ങൾക്ക് 27 ഇടത്ത് നിന്ന് സ്ഥലമുണ്ട്, സഭയുണ്ട്, ഹോളുണ്ട്, ആത്മാക്കളുണ്ട്. ഹല്ലേലൂയ. ഇല്ലാത്തത് ഉണ്ടെന്ന് കാണണം. പ്രൈസ് ഗോഡ്. ഇല്ല, ഇപ്പോൾ ഇല്ല, പക്ഷെ ഉണ്ടെന്ന് കണ്ടേ പറ്റൂ. നീ ഉണ്ടെന്ന് എപ്പോ കാണുന്നോ അപ്പോൾ ദൈവം തന്നെ മഹത്വം ഇറക്കും. ഓ ജീസസ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ, ഇന്ന് എന്നോട് കർത്താവ് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയ്ക്ക് നടുവിൽ എൻ്റെ ഗ്ലോറി ഇറങ്ങും. പറ 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 പറ. ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വീടിൻ്റെ അന്തരീക്ഷം വരെ മാറാൻ പോവാ. കാരണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങാൻ പോവാ. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നൊരു പഠിപ്പിക്കൽ, ആമീ, നടക്കാത്തൊരു സംഭവം, മരിച്ച് നാറ്റം വെച്ചു 4 ദിവസമായ ഒരു കല്ലറയുടെ അടുക്കലേക്ക് യേശു ചെന്നിട്ട് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറയുന്നു, മരിച്ചു കർത്താവേ, നാറ്റം വെച്ചു കർത്താവേ, 4 ദിവസമായെന്ന് പറഞ്ഞപ്പം കർത്താവ് പറയാം, മരിച്ചതാകട്ടെ, നാറ്റം വെച്ചതാകട്ടെ, പുഴുത്തതാകട്ടെ, അഴുകതാകട്ടെ, വിശ്വസിച്ചാലുണ്ട് മഹത്വം ഇറങ്ങും. ഓ ജീസസ്. നീ എഴുതി തള്ളിയതും മനസ്സിൽ പറഞ്ഞുപേക്ഷിച്ചതുമായ ചിലതിന്മേൽ ഇന്ന് കർത്താവിൻ്റെ ഗ്ലോറി ഇറങ്ങാൻ പോവുക. ദൂത് തീരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ ആ സംഭവം നടക്കാൻ പോകയാ. നിന്റെ തലമുറ ഓ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചു തുടങ്ങുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത വിടുതലുകൾ, സംഭവിച്ചിട്ടില്ലാത്ത വിടുതലുകൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ എൻ്റെ യേശു വെളിപ്പെടുത്തി തരികയാ. ശ്രദ്ധിക്കണം, ഈ വിശ്വസിക്കുവാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങളിൽ ഫെയ്ത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതല്ലാത്ത ഒരു ശക്തി വ്യാപരിക്കും. രാമീൻ പറയാൻ കഴിയുമോ? രാമീൻ പറയാൻ കഴിയുക. ആ ശക്തി അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളിൽ ദൈവപ്രവൃത്തി എൻട്ര് ചെയ്യത്തുള്ളൂ. ഒരാമയും പറയാൻ കഴിയുമോ? നമുക്കത് അറിയണമെങ്കിൽ പൗലൂസ് വായിക്കുന്ന ഒരു, പൗലൂസ് പറഞ്ഞ ഒരു ചെറിയ പദം നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 1:19 അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമ. 19 മാത്രം വായിച്ചാൽ മതി. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അടുത്ത ശ്രദ്ധിച്ചോണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, നമുക്കെന്നുള്ളത് മാറ്റി വെച്ചാൽ നെഞ്ചത്തോട്ട് കൈവച്ച എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ടി വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി
വ്യാപരിക്കുന്ന. അപ്പോൾ ഒരു സത്യം നിന്നിൽ ഫെയ്ത്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഓ ജീസസ്, ഞാനൊരു ദൂതിൻ്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരിക. നീ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റേതല്ലാത്തൊരു ശക്തി ഇന്ന് ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങും. നിന്റേതല്ലാത്ത ഒരു ശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു തുടങ്ങും. നീ വിശ്വസിക്കുക അത്രയേ വേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക ബ്രദർ സിസ്റ്റർ. അമ്മ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. അമ്മ ഇവിടെ പൗലൂസ് പറയുകയാ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അളവറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? അളവില്ലാത്ത, അളവില്ലാത്ത. ആമേൻ. ഇപ്പം ഇവിടോട്ട് ഇലക്ട്രിസിറ്റി വരുമ്പം ഇലക്ട്രിസിറ്റി വരുന്നതിനൊരളവുണ്ട്. ആമേൻ. ചില സമയത്ത് വരത്തില്ലേ, എൻ്റെ പൊന്ന് ബ്രദറെ അളവില്ലാതെ ഇലക്ട്രിസിറ്റി വന്ന് കയറിയതാ, മൊത്ത സാധനവും ഇലക്ട്രോണിക്ക് മുഴുവൻ കത്തിപ്പോയി. അളവില്ലാതെ വന്ന സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പ്ലഗ് കുത്തുന്ന കൂട്ടത്തിൽ നിന്ന് ഷോക്ക് അടിച്ചു, ഇച്ചിരി മുട്ടിയുള്ള ഒരു വിറയൽ വിറച്ചങ്ങ് വിടും. വിറയ്ക്കുന്നതന്നെ വിരൽ മാത്രമാണ് വിറയ്ക്കുന്നത്. ഒരു ചെറിയ പ്ലഗ്ഗലൊക്കെ കൊണ്ടുപോയാൽ ചിലപ്പോൾ എടുത്തൊരു ഏറ് കൊടുക്കും. എന്നാൽ അതുപോലൊന്നുമല്ല ഇലവൻ ഗവിയാലോ പിടിക്കാൻ ചെന്നാലോ പുക പോലും കാണുകയല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ അളവുണ്ട്. ഇവിടെ കർത്താവ് പറയുക, അളവില്ലാത്തൊരു ശക്തി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിന്നെ തടുത്തു വച്ച ഏതൊരു വിരുദ്ധ ശക്തിയുണ്ടോ അതിനെ ദൂരെ പായിക്കുന്ന അമാനുഷിക തലത്തിൽ നിറങ്ങുന്ന അളവില്ലാത്ത ഒരു ശക്തി. നിന്നിൽ വിശ്വാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ശക്തി പ്രവൃത്തി ആരംഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഞാൻ കൈ കൊടുത്തെന്ന് പറ, ഭയങ്കരമായിട്ട് വിശ്വസിച്ചോളാം പറ, നടക്കും. ഒന്ന് വിശ്വസിച്ചോളാം പറ, നടക്കും. അത് നടക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഈ ചങ്ങനാശ്ശേരി ആർക്കു വേണ്ടി നെയ്യം പ്രവർത്തിക്കത്തില്ല. അങ്ങനെ വിശ്വസിക്കണം. ചില വിശ്വസിക്കാമോ? നെഞ്ചത്തോടെ ചോദിച്ചാറ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചില്ലേ, ആർക്ക് വേണ്ടിയും പ്രവർത്തിക്കത്തില്ല. അത് നിന്റെ വിശ്വാസമാണ്. എന്നെ കേൾപ്പിക്കാൻ പറയരുത്, നിങ്ങളുടെ വിശ്വാസമായിരിക്കണം. ഹല്ലേലൂയ. ഞാനൊരു ഉറപ്പ് പറയാം, കർത്താവിൻ്റെ സ്തോത്രം, ഏതൊക്കെ മണ്ഡലങ്ങൾ നിശ്ചലമായാലും കർത്താവ് അവിടെ ചലിപ്പിക്കും. ഇവിടുത്തേക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അങ്ങനല്ലേ? ഒന്ന് വായിച്ചാ ബാക്കി, ഒന്ന് നല്ല സ്ഫുടമായിട്ടൊന്ന് വായിച്ചു കേൾപ്പിച്ചേ, എന്തെങ്കിലുമൊക്കെ പറയാതെ. അവന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന, ഇനി നെഞ്ചത്തോട്ട് ഒരു കൈ വെച്ചാച്ച് വരണം, വായിക്കുന്ന ആൾ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന വായിച്ച്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തിയുടെ അളവില്ലാത്ത വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിട്ടില്ല. ആമേൻ. പൗലോസ് പ്രാർത്ഥിക്കുക, എഫസോസിലെ സഭ, ആമി ദൈവത്തിന് സ്തോത്രം, പണക്കാരാകണമെന്നല്ല പ്രാർത്ഥിച്ചത്, ഇവർ വലിയൊരു ശക്തി ഇവർക്ക് വ്യാപരിക്കുമെന്ന് ഇവർ അറിയാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫസ്റ്റ് സെക്ഷൻ പരിശുദ്ധാത്മ പറയുന്നു, അളവില്ലാത്തൊരു ശക്തിയുടെ പകർച്ച ഇതിനകത്തുണ്ടാകാൻ പോവാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വരെ രക്തത്താൽ നീ അറിയാത്തൊരു മർമ്മം പൗലോസ് വെളിപ്പെടുത്തുക. ഇനി അടുത്ത വാക്യത്തിൽ അത് എക്സ്പ്ലനേഷൻ ചെയ്ത് പൗലോസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വായിച്ചേ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്, എങ്ങനെ ഈ വിശ്വസിച്ചവരുടെ മേൽ വ്യാപരിച്ച ശക്തി എവിടെ വ്യാപരിച്ചു? ക്രിസ്തുവിൽ വ്യാപരിച്ചു. അടുത്തത്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുകയും മരണപാശങ്ങളെ കീറി മുറിച്ചുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചത് ഈ ശക്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സത്യം വിളിച്ചു പറയാം ദൈവമക്കളെ, അമ്മ മരിച്ച് പുഴുത്തു കടന്നാൽ പോലും, അമ്മ ഇല്ലായ്മപ്പെട്ട് പോയാൽ പോലും, അതിനകത്തുനിന്ന് ജീവിപ്പിക്കാൻ വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അതിരി കടന്ന് വിശ്വസിക്കണം. ഇതൊരു ഇൻട്രഡക്ഷൻ പറയുക, ദൂതിലേക്ക് വരാനാ. ദൈവത്തിന്റെ സ്തോത്രം. സത്യിക്കണമേ, ഇന്ന് പകൽ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട. പുതിയ രക്ഷകന്റെ നീളവും വീതിയും ഒന്നും അളന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ സ്ട്രോങ് ഫെയ്ത്ത് ഏറ്റെടുക്കണം. ആമേൻ, ആമേൻ. നടക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, 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 അടയാളം നടക്കട്ടെ, അടയാളം നടക്കട്ടെ, വീര്യം പ്രവർത്തിക്കട്ടെ, അത് സംഭവി. യേശു പറഞ്ഞത് സ്നാനപ്പെട്ട അത്ഭുതം ചെയ്യാമെന്നല്ല. രാമീൻ എന്ന് വരുന്നില്ലല്ലോ. അല്ലേലൂയ. മൂന്ന് ദിവസത്തെ ധ്യാനത്തിനിരുന്നു അത്ഭുതം ചെയ്യാമെന്നല്ല. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും അത്ഭുതം നടക്കാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സത്യം, യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. അല്ലാതെ ഓർഡിനേഷൻ ഉള്ളവരാൽ നടക്കുമെന്നല്ല, വിശ്വസിക്കുന്നവരാൽ. ആമേൻ, ആമേൻ ബ്രദർ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വചനം പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്ന് നിന്റെ അകത്ത് വിശ്വാസം ചലിക്കാൻ പോവാ. ഒരാമീൻ പറഞ്ഞാട്ട്. വിശ്വാസം ചലിക്കാൻ പോകയാ, വിശ്വാസം ചലിക്കാൻ പോകയാ. നിങ്ങൾക്കറിയാമ ഏത് പിശാചി നിന്നെ വിട്ട് ഓടും, നീ വിശ്വസിക്കാൻ പോയാമയാ. ഒരാമീൻ വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് നിന്റെ കുഞ്ഞിൻ്റെ ബിടുതനെതിരെ 7 പേര് മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരാമീൻ വരുന്നില്ലല്ലോ. ഓ, അതുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം മന്ത്രവാദങ്ങൾ പൊട്ടിപ്പോവാൻ. ഹല്ലേലൂയ. സാത്താൻ പറയും പണിയൊത്തിട്ടുണ്ട്, പണിയൊത്തിട്ടുണ്ട്. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. പക്ഷേ കർത്താവ് സ്തോത്രം, മറിച്ച് നീ വിശ്വസിക്കുക, 7 അല്ല 70 മന്ത്രവാദി പൂജ ചെയ്ത് എനിക്കെന്നാ വിഷയം, ഞാൻ അളവില്ലാത്ത ശക്തിക്കകത്താ നിൽക്കുന്നേ. രക്തം ജയമെടുക്കുകയാ. ഓ യേശുവിൻ അധികാരം. ഓ, ഇന്ന് പകൽ ദൈവശക്തിയുടെ വ്യാപാരം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ചില വീട്ടിൽ നിന്ന് ചില ദുഷ്പ്രയോഗങ്ങൾ കത്തിപ്പോവാന്ന്. ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അളവില്ലാത്ത ശക്തി, അളവില്ലാത്ത ശക്തി. ഞാൻ വിഷയത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കുറച്ച് പണമല്ല. ഒരാമയും വരുന്നില്ലല്ലോ. പണം കർത്താവ് വാരി തരുമെന്നേ. പൗലീസ് പറയുക, നിങ്ങൾ അറിയണം ഒരു കാര്യം. എന്താ അറിയേണ്ടത്? വിശ്വസിക്കുന്നവന്റെ മേൽ അളവില്ലാത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി വേണ്ട, പൊട്ടനാകണം. നമ്മളിൽ പലരും വിശ്വസിക്കാത്ത നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ് അല്ലേ. വിവരമുള്ള ആൾക്കാരൊന്നും ഇങ്ങനൊന്നും ഒരു പേന എടുത്തിട്ട് കാണിച്ചാ, ഇത് പെൻസിലാ, ഇത് പെൻസിലാ, ഇത് പെൻസിലാന്നേ. ഇത് വിവരമുള്ള. പിന്നെ ആഹാ, പ്രീ ഡിഗ്രിയും കഴിഞ്ഞ്, ഡിഗ്രിയും കഴിഞ്ഞ്, അല്ലെങ്കിൽ എൻജിനീയറിംഗ് കഴിഞ്ഞ എന്നോടാന്നോ ഇത് പേനാന്നോ പെൻസിലാന്ന് പറയുന്നത്? പേനാ തന്നെയാ. സ്തോത്രം. ഇത് പെൻസിലാന്ന് വിശ്വസിക്കാൻ നിനക്ക് ഒത്താ നീ രക്ഷപ്പെട്ടു. ആമീൻ. വിശ്വസിക്കുന്നവന് അറിവല്ല വേണ്ടത്. ആമീൻ. ഏത് പ്രതിസന്ധികളെയും ജയിക്കുന്ന ഒരു ഫെയ്ത്ത് നീ ഏറ്റെടുക്കണം. അന്റെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? രക്തത്താൽ മുമ്പിലേക്ക് വന്നാട്ട്. ഇന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കാവോ? വിശ്വസിക്കാമോ? നിങ്ങളിൽ ഭയങ്കര വിടുതലുകൾ നടക്കുക. ഒത്തിരി ആഗ്രഹിച്ചു. ടി വി ബ്രദറിനെ കണ്ടപ്പോ എന്റെ ബ്രദറിനെ എനിക്ക് നേരിട്ട് കാണണമെന്ന് ഇന്നലെ ആ നോട്ടീസ് കിട്ടിയ ഉടനെ ഞാൻ തിരക്കി പിടിച്ച് ഇവിടെ വന്ന. ബ്രദറിന്റെ മുഖത്തൂടെ ആ രക്തം ചൊന്ന ബൾബ് കത്തുന്ന പോലെ ഇവിടെ കണ്ടുപോയേ. ബ്രദറിന്റെ മുഖത്ത് കത്തുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ. സ്തോത്രം. സിസ്റ്ററെ, നിങ്ങളുടെ നെഞ്ചിനകം ഇപ്പോൾ സൗഖ്യമാകുക, സൗഖ്യമാകുക. നിങ്ങളിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെടുക. ഒത്തിരി വേദനപ്പെടുന്ന ഒരമ്മയാണ് നിങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടവൾ, സൗഖ്യമാകട്ടവൾ. ഹീൽ. സൗഖ്യമായി കഴിഞ്ഞു, എഴുന്നേറ്റ് പോരെ സിസ്റ്ററെ. ഇനി ഒന്ന് നല്ലതായിട്ട് സ്റ്റഡി ആയിട്ട് നിന്നേ. ഇപ്പൊ വീണ ചെന്നേറ്റ എന്തേലും മാറ്റം ഉണ്ടായോ? നല്ല ശക്തിയുണ്ട്, ശക്തിയുണ്ട് ഇപ്പൊ.
വിറയിലെല്ലാം മാറി, മറ്റേ ഒരു ബലവും ഇല്ലായിരുന്നു ശരീരത്തിൽ. നടക്കുന്ന ചിലപ്പോ വീണു പോകുമായിരുന്നോ? അതുപോലെ വീണിട്ടുണ്ട്. ആമേൻ. ഇനി ഒന്ന് നടന്നു നോക്കിയേ, കിതപ്പുണ്ടോന്ന്. നന്നായിട്ടൊന്ന് നടക്കാൻ ജീ, തിരിച്ചിങ്ങോട്ട് ഓടിപ്പോന്നേ. ഉണ്ടാ കിതപ്പ്? എത്ര വർഷമായിട്ട് ഇങ്ങനൊന്നും നടക്കാനൊക്കത്തില്ല, നടക്കാൻ പറ്റത്തില്ല വർഷങ്ങളോട്. കർത്താവ് പറയാ, ഇന്ന് നിങ്ങളെ പൂർണ്ണമായി യേശു വിടുവിച്ചിരിക്കുക. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കുക. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുക. യേശുവിൻ്റെ കരം ഈ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വരണം. രോഗികൾ സൗഖ്യമാകണം യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ കരം തൊട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you.